കണ്ണൂർ നെടുമ്പോയിൽ വനവാസി യുവതിയെ അവയവദാനത്തിന് നിർബന്ധിപ്പിച്ചതായി പരാതി. പിറക്കം നൽകിയാൽ 9 ലക്ഷം രൂപ ഇടനിലക്കാരൻ വാഗ്ദാനം ചെയ്തെന്നും യുവതി പറയുന്നു. ഭർത്താവിന് അസുഖമാണെന്ന് പറഞ്ഞ് യുവതിയെ കൊച്ചിയിലെ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നാലെ അവയവം കൊടുക്കാനാണെന്ന് മനസ്സിലാക്കിയ യുവതി അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. നാട്ടുകാരുണ്ടാവുന്നവളെ ഇത് വെളിച്ചത്ത് വന്നു ഈ സംഭവം, അല്ലെങ്കിൽ ഇയാളെ എന്നെ ഇതുപോലെ മുറിച്ചു കീറി എൻ്റെ കിഡ്നി എടുത്ത് എനിക്ക് പണിക്കോ എൻ്റെ മക്കളെ നോക്കാൻ പറ്റാത്തൊരവസ്ഥ ഞാനായിപ്പോയേനെ. പക്ഷേ എനിക്ക് അത്രേ പ്രായമുള്ളൂ, 29 വയസ്സേ ഉള്ളൂ. ആ പ്രായത്തിൽ ഞാൻ എൻ്റെ മക്കൾ 3 കുഞ്ഞു മക്കളാണ്. വലിയ മക്കളാണ് പിന്നെ സാരമില്ലെന്ന് ഇരിക്കും. അവർ കിഡ്നി കൊടുത്താലും എൻ്റെ മക്കൾ എന്നെ നോക്കുമല്ലോ ഒരു ധൈര്യം ഉണ്ടാവും. അതുപോലെ ഇപ്പോൾ എൻ്റെ കിഡ്നി കൊടുത്ത 9 ലക്ഷം രൂപ ഒക്കെ ഇയാൾക്ക് പിന്നെ 2 ലക്ഷം രൂപ ഇയാൾക്ക് കൊടുക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. തന്റെ ഭർത്താവ് അനിലും സുഹൃത്ത് ബെന്നിയും അവയവദാനം നടത്താൻ നിർബന്ധിച്ചതായി ചൂണ്ടിക്കാട്ടി വനവാസി യുവതി പേരാവൂർ പോലീസിൽ പരാതി നൽകി. വൃക്ക നൽകിയാൽ 9 ലക്ഷം രൂപ നൽകാമെന്ന് ഇടനിലക്കാരനായ ബെന്നി വാഗ്ദാനം ചെയ്തു. സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഒരു 1.5 വർഷമായി. 1.5 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കിഡ്നി എടുക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കെട്ടിയനോട് പിന്നെ പറഞ്ഞതെല്ലാം ബെന്നിയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ കിഡ്നി കൊടുത്താൽ 9 ലക്ഷം രൂപ തരാമെന്നും പറഞ്ഞതും ബെന്നിയാണ്. വൃക്ക നൽകാൻ വിസമ്മതിച്ച യുവതിയെ ഭർത്താവിന് അസുഖമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് എറണാകുളത്തെത്തിച്ചു. 14 എന്നെ എറണാകുളം ചെല്ലാൻ പറഞ്ഞു ഞാൻ എറണാകുളത്ത് ചെന്നതും ഇവരെന്നെ നുണയും പറഞ്ഞ് വിളിച്ചിട്ട് പോയതും എൻ്റെ ഹസ്ബൻഡ് 2 ദിവസം മുമ്പേ ബെന്നിയുടെ കൂടെ പോയായിരുന്നു. ഞാൻ ഇരുന്ന് പോകുന്ന 2 ദിവസം മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ബെന്നിയുടെ കൂടെ പോയിട്ട് ബെന്നി എന്നെ വിളിച്ച് പറയുന്നത് അന്ന് മാനസി നിന്റെ കെട്ടിയവന് സുഖമില്ല, അറ്റാക്ക് വന്നിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ ലെക്സോർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, അതുകൊണ്ട് പിന്നെ ഒന്ന് വേഗം വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിന് നോക്കാൻ ആരുമില്ല, അയാൾക്ക് കുടുംബക്കാരുമില്ല, ആരുമില്ല, ഞാനും എൻ്റെ മക്കളെ തന്നെയാളെ നോക്കണം. ആ അതിന് വേണ്ടി ഞാൻ ചെന്ന് നോക്കുമ്പോൾ തന്നെ അവിടെ എത്തുമ്പോൾ ഇവർ എന്നോട് പറയുന്നത് പിന്നെ ഇങ്ങനെ പറഞ്ഞാലേ നീ ഇവിടെ വരും നമുക്കറിയാം, അതുകൊണ്ട് ഇങ്ങനെ നുണയും പറഞ്ഞ് വിളിച്ചതെന്ന് പറഞ്ഞു. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പേരാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അതേസമയം ഇടനിലക്കാരനായ ബെന്നിയുടെ വലയിൽ കൂടുതൽ സാധാരണക്കാർ ഉൾപ്പെട്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. ജനം കണ്ണൂർ.